നമ്മൾ ഇന്നത്തെ വീഡിയോ റിവർ ക്രൂസ് ബോട്ടിലാണ് ഇന്നത്തെ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഇത് എൻ്റെ ബാക്കിൽ കിടന്ന വലിയൊരു ബോട്ടാണ്. ആ ബോട്ടിനകത്ത് 2 മണിക്കൂറത്തെ ഒരു കാഴ്ചകളായിരിക്കും. എന്താ കാണുന്നറിയത്തില്ല. വൈകിട്ട് മെയിനായിട്ട് അവർ നോക്കുന്ന ഒരു സൺസെറ്റാണ് കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ ദിവസം സൂര്യനൊന്നും കാണുന്നില്ല. എന്നാലും നമുക്ക് നോക്കാം എന്താ കാണാൻ പറ്റുന്നത്. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവാണേ. നമ്മൾ ഈ റിവർ ബോട്ട് ക്രൂസിന് വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ ഒരു ലവ്ലോക്ക് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രിഡ്ജ് കണ്ടോ. അത് അടുത്ത് വന്നപ്പോഴാണ് ആക്ച്വലി ഈ ലവേഴ്സ് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കണ്ട് ഓരോ ലോക്ക് അവർ പേരെഴുതി ആ ഡേറ്റൊക്കെ എഴുതി ഇത് ഇങ്ങനെ കൊളുത്തിയിട്ടേക്കാം. 2 വശമുണ്ട് കണ്ടോ. ലവ്ലോക്ക് ബ്രിഡ്ജ് ഇപ്പുറത്തും ഉണ്ട്, വലുതും ചെറുതും എല്ലാം ഉണ്ട്. അത് അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു ലോക്കാണ്. അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഹിസ്റ്റോറിക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് യൂസ് അറ്റ് ഓൺ റിസ്ക്. ഈ സ്റ്റെപ്പ് ഇച്ചിരി സൂക്ഷിച്ചിറങ്ങേണ്ട സ്റ്റെപ്പാണ്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ തലയും കുച്ചിലപ്പോൾ താഴെ വീഴും. അങ്ങനത്തെ സ്റ്റെപ്പാണിത്. അതാണ് അവിടെ ഒരു ബോർഡ് കണ്ടത്. ഈ റിവർ ക്രൂസ് ബോട്ടിൻ്റെ സ്ഥാനം എവിടാണ് കേട്ടോ, സ്ഥലം എവിടാണ്. ആ കിടക്കുന്ന ബോട്ടാണോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട്, ഒരു വലിയൊരു ബോട്ടായിരിക്കും അത്. അപ്പോൾ ഈ ബോട്ടിലാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. ഒരു റിവർ ക്രൂസ് ആണ്, പക്ഷെ വലിയൊരു ബോട്ടാണ്. പെട്ടെന്ന് നോക്കിയാൽ നമ്മൾ ഷിപ്പെന്നേ പറയുള്ളൂ. ജോർജിയ ക്യൂൻ. കുറേ പേരൊക്കെ നിൽപ്പുണ്ട്, അതെ കയറാൻ നിൽക്കുകയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ബോർഡിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ആ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവഴി കയറുകയാണ്. ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് 3-ാമത്തെ നിലയിലും 4-ാമത്തെ നിലയിലും മാത്രം അനുവദനീയമുള്ളൂ. നമ്മളിപ്പോൾ 3rd ലാണ് കയറിയത്. 4th ലോട്ടും ഉള്ളത് ഒന്ന് കയറി നോക്കാം. ഓരോരുത്തർ വന്നിട്ടുണ്ട് ഇവിടെ. 3rd ഡെക്കിലും 4th ഡെക്കിലും നമുക്ക് ആക്സസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇതാണ് ഏറ്റവും ടോപ്പ് ഡെക്കിലുള്ള ഒരു കാഴ്ച, ഒരവസ്ഥ. ആ സൈഡിൽ കൂടെ പോകുന്ന വേറൊരു പുള്ളി അവിടുന്ന് കൈ കാണിച്ചു. അതുപോലെ വേറൊരെണ്ണം പുറകേ നിന്ന് വരുന്നുണ്ട്. അവിടെ ബോട്ട് അവിടെ നിന്ന് എടുത്തു. അവിടെ ഒരു മനുഷ്യൻ നിന്ന് ട്രംപറ്റ് ഊതിക്കൊണ്ടിരിക്കുക. ആൾക്കാരൊക്കെ കുറവാണ്, കുറച്ച് പേരിരിക്കുന്നു. അവിടുന്ന് ഈ ബോട്ട് എടുത്തുകൊണ്ട് ഏകദേശം നമ്മൾ ദൂരെ നിന്ന് കണ്ട ആ പാലത്തിൻ്റെ അടുത്ത് വരെ വന്നു. എനിക്കൊന്ന് ഇവിടുന്ന് അവർ യു ടേൺ എടുത്ത് തിരിച്ചു പോകുമായിരിക്കും. ഇവിടെ എന്തൊക്കെയോ പണികൾ നടക്കുകയാണ്. എന്നിട്ടത് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് പോവാണ്. നല്ല രസമാണ്. നമ്മളിപ്പോൾ 4-ാമത്തെ നിലയിലാണ് നിൽക്കുന്നത്. ഇത് മാരിയറ്റിൻ്റെ ഒരു ബിൽഡിംഗ് ആണ്. എനിക്കൊന്ന് അതിൻ്റെ സൈഡിലൊരു വാട്ടർ ഡാൻസ് അങ്ങനെ കണ്ടൊരു സംഭവം ഉണ്ട് കണ്ട്. അത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തില്ല. അത് കാണാൻ നല്ല രസമുണ്ട്. ഇതുവഴി വരുമ്പം ഈ എന്താ ട്രക്കുകൾ, ഇവിടെ ഒരു കാർഗോയുടെ ഷിപ്പ് അടന്നിപ്പുണ്ട്. അപ്പോൾ കാർഗോ ഇറക്കുന്നതിന് ലോഡിങ്ങിന് വേണ്ടി പാർക്ക് ചെയ്തേക്കുന്ന ഒത്തിരി ട്രക്കുകൾ ഇവിടെ കാണാൻ പറ്റും. ഇതെല്ലാം ലോഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ട്രക്കുകളാണ്. തല മാത്രമേ ഉള്ളൂ ട്രക്കുകളുടെ. ഉടലെല്ലാം അങ്ങിരിക്കുക. ഇനി അവിടെ പോയി വേണം എടുത്തോണ്ട് അവർക്ക് പോവാൻ. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ.
ഓരോ ട്രക്കുകൾ കിടക്കുന്ന കണ്ടിരുന്നു, രസമുണ്ട് കാണാനത്. നേരത്തെ പറഞ്ഞ പോലെ ട്രക്കുകളുടെ തല മാത്രമേ ഉള്ളൂ കേട്ടോ, ഉടലെല്ലാം വേറൊരു സ്ഥലത്താണ്. അതിൻ്റെ അപ്പുറത്ത് ട്രെയിൻ സർവീസ് ഉണ്ട് ഈ ഗുഡ്സിൻ്റെ. ഇവിടെ ഒരു കാർഗോ ഷിപ്പ് കിടക്കുന്നുണ്ട്, ഒസ്ഗൂർ അക്സോയോ അനങ്ങാണ്ട് എൻ്റെ പേര്. ഇപ്പുറത്തൊന്നുണ്ട്, അപ്പുറത്ത് ഒരെണ്ണമുണ്ട് കേട്ടോ, എൻ്റെ പുറകിൽ ഒരെണ്ണം കിടപ്പുണ്ട്. അതിൻ്റെ അടുത്തോട്ട് നമ്മൾ പോവാണ്. ഇവിടെ നല്ല കാറ്റുണ്ട്. നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് വന്നു, ആ കാർഗോ ഷിപ്പിൻ്റെ അടുത്ത് വന്നു. ഇത് വേറൊരെണ്ണം ഇവിടെ നിൽപ്പുണ്ട് എൻ്റെ ബാക്കിൽ, ഞാൻ നേരത്തെ കാണിച്ചിട്ട് ബാക്കിൽ. എന്തോ ഒരു കൺസ്ട്രക്ഷൻ്റെ എന്തോ ഒരു പണിയാണ് നടക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് മണലോ ഏതാണ്ട് ആ കുഴൽ വരെ വീഴുന്നുണ്ടോ, ഏതാണ്ട് അതൊരു വീഴുന്നുണ്ട് കേട്ടോ. എന്തോ അവിടെ വലിയ മണലാണ് കേട്ടോ, അപ്പുറം മണൽ കിടപ്പുണ്ട്, ഇവിടെ മണൽ കിടപ്പുണ്ടോ. ഇതൊരു കമ്പനിയായത്, നമ്മളിത്ര നേരം മേളിലാണ് നിന്നത് കേട്ടോ. ഇതിൻ്റെ താഴത്തെ തൊട്ട് താഴത്തെ ഡെക്കിലോട്ടൊന്ന് അകവശം ഒന്ന് കയറി നോക്കിയിട്ട് വരാം, നിങ്ങളെ അതും കൂടെ ഒന്ന് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ അകവശം. അതുവഴിയാണ് കയറി വന്നത്, ആൾക്കാർക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് ഇനി അറ്റം വരെ വന്നേച്ച് ഇതിവിടുന്ന് യു ടേൺ അടിച്ച് ഇതങ്ങ് തിരിച്ചു പോവാം. വന്ന വഴി തിരിച്ചു പോകാനാണ് പ്ലാൻ. ഇതേ നിന്ന് ഇങ്ങനെ തിരിയുന്നുണ്ട്, തിരിയുന്നത് കാണാൻ പറ്റുകയില്ല. വളഞ്ഞു വന്ന ആ വെള്ളത്തിൽ ആ മാർക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഈ ഭാഗത്തൊക്കെ അതെങ്ങനെ വളഞ്ഞു വരിക. എന്നിട്ട് ഇവിടുന്ന് ഏകദേശം ഇപ്പം തുടങ്ങിയിട്ടൊരു ഒരു മണിക്കൂർ കൂടുതലായി, ഒരു രണ്ട് മണിക്കൂറത്തെ ഒരു ടൂറാണിത്. ഇപ്പോൾ ഇവിടെ ഏകദേശം രാത്രി 8 മണി കഴിഞ്ഞ്, 8:10 ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയം. അപ്പം ഇനി വന്ന വഴി തിരിച്ച് ഈ ബോട്ട് പോവുകയാണ്. ഇത് ആക്ച്വലി ഒരു സൺസെറ്റ് ക്രൂസ് ആയിരുന്നു ഇത്, വലുതായിട്ടൊന്നും കാണുന്നില്ല, ചെറുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. സൂര്യനെ കാണുന്നില്ല, സൂര്യപ്രകാശം അസ്തമിക്കുന്ന ഒരു വട്ടം മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. ഏതായാലും അത്രയെങ്കിലും കാണാം. ഐ ആം ജസ്റ്റ് ടേക്കിംഗ് വീഡിയോ. ഏതായാലും നല്ല രസമുണ്ട്, നല്ല തീക്കനൽ പോലെ അത് കിടക്കുന്നുണ്ട്, കിളികൾ പറക്കുന്നുണ്ട്, പക്ഷികൾ ഇങ്ങനെ കൂടണയുകയാണ്. നമ്മൾ പോകാൻ നേരം കണ്ട ഒരു ക്രൂസ് ഷിപ്പാണ്, നമ്മൾ പോകാൻ നേരം കണ്ട ഒരു കാർഗോ ഷിപ്പാണ്. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മളിപ്പോൾ പോകാൻ തിരിച്ചു പോവുകയാണ്. ഏകദേശം നമ്മൾ എത്താറായി കേട്ടോ. അവിടുന്ന് ഒരു കാർഗോ ഷിപ്പാന്ന് തോന്നുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു വലിയൊരു കാർഗോ ഷിപ്പ്. അത് നമ്മുടെ സൈഡിൽ കൂടെ വരുമോന്ന് നമുക്ക് നോക്കാം. അത് ഏകദേശം അടുത്തു വന്നു. എന്തോരം കണ്ടെയ്നേഴ്സ് അതിനകത്തിരിക്കുന്നറിയാമോ, നമ്മൾ പോകുന്ന ബോട്ടിനടുത്തൂടെയാണിത് പോകുന്നത്. ഹഡ്സൺ എക്സ്പ്രസ് എന്നാണ്. ഓ, എന്തോരം കണ്ടെയ്നേഴ്സ് അതിരിക്കുന്നത്. വലിയൊരു കാർഗോ ഷിപ്പാണ്,
അപ്പാക്ക് ലോൾ ഒരു അത് എത്ര വട്ടം പറഞ്ഞാലും മതിയാകത്തില്ല കേട്ടോ, വലിയൊരു കാർഗോ ഷിപ്പാണ്. എന്താ ഒരു രസം അറിയാം കാണാൻ, ഏതായാലും കൊള്ളാം. അതങ്ങ് പോയി, രാത്രിയായപ്പോ ഈ സൈഡിൽ കൂടെ കാണാൻ നല്ല രസമാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അവിടുത്തെ ആ പാലമൊക്കെയാണ് അറ്റത്ത് കാണുന്നത്. ഇത് ഞാൻ ആദ്യം കാണിച്ച സവാന കൺവെൻഷൻ സെൻറ്റർ, അതാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ക്രൂസിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ ഇറങ്ങുവാണ്. അവരത് കരക്കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇന്നത്തെ വീഡിയോയുടെ കാര്യങ്ങൾ. ജസ്റ്റ് നമ്മൾ ആ ബോട്ടിൽ കയറിയതും പിന്നെ ബോട്ടിൽ നിന്ന് കണ്ട കാഴ്ചകളും ബോട്ടിനകത്തെ ചെറിയ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിന്ന് കാണിച്ചത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരു ബോട്ടിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ സാധാരണ ബോട്ടിംഗ് അല്ല, വലിയൊരു ബോട്ടാണ്. അപ്പോൾ അതിനകത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു നല്ലൊരു അനുഭൂതിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളത് കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല സപ്പോർട്ട് ചെയ്യുക, നമുക്ക് അടുത്ത വീഡിയോ കാണാം. Thank you.